ഹലോ, വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. ഈ വർഷം ഇതുവരെയുള്ള ഓഹരി വിപണികളിലെ പ്രകടനം നോക്കിയാൽ മാതൃവിപണിയായ അമേരിക്കയുടെ ഔട്ട് പെർഫോമൻസ് പ്രധാനമാണ്, ശ്രദ്ധേയമാണ്. ജനുവരിയിൽ ഇന്നലെ വരെ നോക്കിയാൽ S&P 500 5.12% ഉയർന്നിട്ടുണ്ട്. ഈ കാലയളവിൽ നിഫ്റ്റി 0.43% താഴെയാണ്. നിഫ്റ്റിയുടെ ഈ അണ്ടർ പെർഫോമൻസിനുള്ള പ്രധാന കാരണം വിദേശ സ്ഥാപനങ്ങളുടെ തുടർച്ചയായ വിൽപ്പനയാണ്. ഇന്ത്യയിലെ വാല്യുവേഷൻസ് കൂടുതലായതുകൊണ്ട് വിപണിയിൽ വിൽപ്പന നടത്തി പണം വാല്യുവേഷൻസ് കുറവായിട്ടുള്ള ചൈന, ഹോങ്കോങ്, സൗത്ത് കൊറിയ തുടങ്ങിയ വിപണികളിലേക്ക് മാറ്റുകയാണ് വിദേശ സ്ഥാപനങ്ങൾ. ഈ ട്രെൻഡ് അധികകാലം നീണ്ടു നിൽക്കാൻ ഇടയില്ല. അമേരിക്കയുടെ ഔട്ട് പെർഫോമൻസിനുള്ള പ്രധാന കാരണം അമേരിക്കൻ സമ്പദ്വ്യവസ്ഥ പ്രകടിപ്പിക്കുന്ന ശക്തിയാണ്. ഈ വർഷം ആദ്യത്തോടെ അമേരിക്കയിൽ വളർച്ച മന്ദീഭവിക്കും എന്നായിരുന്നു വിപണിയുടെ വിലയിരുത്തൽ. ഇത് മുൻകൂട്ടി ഡിസ്കൗണ്ട് ചെയ്ത് വിപണിയിൽ കാര്യമായിട്ടുള്ള താഴ്ചയും ഉണ്ടായി. എന്നാൽ ഇപ്പോൾ ശക്തമായൊരു ഗ്രോത്ത് സ്ലോ ഡൗണിൻ്റെ ലക്ഷണമില്ല. അമേരിക്കയിൽ മാന്ദ്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിപണി കരുതുന്നത്. എന്നാൽ ഇതൊരു കടുത്ത മാന്ദ്യമാകാനിടയില്ല എന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. ചുരുക്കി പറഞ്ഞാൽ, ഇറ്റ് ഈസ് ലൈക്ലി ടു ബി എ ഷോർട്ട് ആൻഡ് ഷാലോ റിസഷൻ, നോട്ട് എ ലോങ് ആൻഡ് ഡീപ്പ് റിസഷൻ ആസ് ദ മാർക്കറ്റ് ഫിയേർഡ് ഏർലിയർ. ഇതുകൊണ്ടാണ് വിപണി ശക്തി പ്രകടിപ്പിക്കുന്നത്. ടെക്നോളജി സ്റ്റോക്സിന് കൂടുതൽ വെയിറ്റേജുള്ള നാസ്ഡാക്കിൻ്റെ പ്രകടനം മികച്ചതാണ്. ഈ മാസം ഇതുവരെ 8.5% നാസ്ഡാക്ക് ഉയർന്നു. ഇത് ഇന്ത്യൻ IT സ്റ്റോക്സിന് നല്ല വാർത്തയാണ്. IT വിൽ കണ്ടിന്യൂ ടു ഡു വെൽ, ഇന്ത്യൻ IT സ്റ്റോക്സ്. ഇതുവരെയുള്ള Q3 റിസൾട്ട്സ് സമ്മിശ്രമാണ്. ഏറ്റവും മികച്ച പ്രകടനം വരുന്നത് ബാങ്കിങ് മേഖലയിൽ നിന്നാണ്. HDFC ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക് ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നീ പ്രൈവറ്റ് ബാങ്കിങ് സ്റ്റോക്സിൻ്റെ റിസൾട്ട്സ് മികച്ചതായിരുന്നു. വരാനിരിക്കുന്ന PSU ബാങ്ക്സിൻ്റെ റിസൾട്ട്സും, പ്രത്യേകിച്ച് വലിയ PSU ബാങ്ക്സിൻ്റെ റിസൾട്ട്സും നന്നാവും. കിട്ടാക്കടങ്ങൾ കുറയുന്നതും വായ്പകൾ വർദ്ധിക്കുന്നതും വരാനിരിക്കുന്ന പാദങ്ങളിലും മെച്ചപ്പെട്ട റിസൾട്ട്സ് കാഴ്ചവെക്കാൻ ബാങ്കുകൾക്ക് സഹായകമാവും. ബജറ്റിന് മുമ്പുള്ള ദിവസങ്ങളിൽ ബജറ്റ് പ്രതീക്ഷകൾ വിപണിയെ സ്വാധീനിക്കും. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് നൽകി വരുന്ന പ്രാധാന്യവും ബജറ്റിൽ കൂടുതൽ തുക നീക്കിവെക്കുന്നതും ഈ വരുന്ന ബജറ്റിലും തുടരാനാണ് സാധ്യത. സിമൻറ്റ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ മേഖലകൾക്ക് ഇത് അനുകൂലമായിരിക്കും.